വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫോട്ടോഷോപ്പിംഗ് എഡിറ്റിംഗ് ആണ്, അതായത് ഒരു ഫോട്ടോ റിസ്റ്റോറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഫോട്ടോയിൽ ഒരുപാട് തരത്തിലുള്ള ഗ്രെയിൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് സ്പോട്ട് ഹീലിങ്ങും അതേപോലെ പാച്ച് ടൂളും മാത്രമാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സ്പോട്ട് ഹീലിംഗ് വെച്ചിട്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് നമുക്ക് ഈ വൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് വേറൊരിടത്ത് നിന്ന് വെട്ടി അവിടത്തേക്ക് പാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഒരു ഫുൾനെസ് ഉണ്ടാകും നമ്മൾ സൈഡിൽ നിന്നൊക്കെ അന്ന് എറേസ് ചെയ്ത് കളയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു റഫ് പാച്ച് നടത്തിയത്. പിന്നെ നമ്മളൊരു ഇതും ഒരു റഫ് പാച്ചാണ്, അതായത് പുരികത്തിലൊരു വൈറ്റ്നെസ് കണ്ടുകൊണ്ടാണ് റഫ് പാച്ച് നടത്തിയത്. അപ്പോൾ അടുത്ത് നമുക്കൊരു മെയിൻ പാച്ച് നോക്കാം. മെയിൻ പാച്ചിൽ നമുക്ക് ഒരു സൈഡ് മൊത്തം കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിനെ ഇതിനെ മെയിൻ പാച്ചാക്കിയിട്ട് ഇതിനെ നമ്മൾ സൈഡ് ഇറേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അഗെയിൻ ഒരു ഫിനിഷ് അവിടെ കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ പ്രശ്നമായിട്ട് വരുന്ന ഭാഗം മൂക്കാണ്. പിന്നെ അതുപോലെ ഈ കാതിൻ്റെ ഈ ഭാഗം, കാതിൻ്റെ ഭാഗം നമുക്ക് ഫുള്ളി പാച്ച് ചെയ്ത് അതേപോലൊരു സൈഡ് തന്നെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പിന്നെ ഫേസിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത് താഴത്തെ ചീക്കിൽ വരുന്നത്, അതേപോലെ ചിന്നിൽ വരുന്നതാണ്. ചിന്നെ നമുക്ക് കവർ ചെയ്യാം. ഇയറിൽ അതേപോലത്തെ ഒരു ഡയമെൻഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ അതേപോലെ പാച്ച് ചെയ്യുമ്പോൾ അതുപോലത്തെ ഭാഗത്ത് നിന്ന് എടുക്കുക. ഹെയറിലും അത് തന്നെയാണ് കാര്യം. അപ്പോൾ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ പാച്ച് ടൂൾ ഉപയോഗിച്ച് തന്നെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത് ഈ ചീക്കിലെ ഭാഗത്ത് അതുപോലെ തന്നെ ആ സൈഡ് നമ്മൾ പാച്ച് ചെയ്യുമ്പോൾ അതേപോലെ സൈഡുള്ള ഭാഗത്ത് നിന്ന് തന്നെ റെഫർ ചെയ്യുക. പിന്നെ ഫൈനലി നമുക്ക് നമ്മുടെ നോസാണ് ഇതിൽ കുറച്ച് ടഫായിട്ടുള്ള പാർട്ട്. കാര്യം ആ നോസ് നമുക്ക് പാർഷ്യലി ഒരു ഡാർക്ക് സൈഡായിട്ടുള്ള ഭാഗം പോയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ നമുക്ക് ശകലം ഡാർക്ക് റേരി ഉണ്ട്. പക്ഷേ ആ ഡാർക്ക് റേരി നമ്മൾ സ്പോട്ട് ഹീൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അൺകവറാവും. അപ്പോൾ നമുക്കും അവിടെയും ഒരു പാച്ചിങ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് ശകലം എടുത്ത് ആ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗവും കവറാവും. കുറച്ച് ടീക്കിംഗ് ഒക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ ടീക്ക് ചെയ്യാൻ പറ്റും. ടീക്ക് ചെയ്തതിന് ശേഷം സൈഡിൽ എറേസ് ചെയ്യുക. എറേസ് ചെയ്തിരുന്നാലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പാർഷ്യൽ കവർ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ നമ്മളവിടെ കുറച്ച് സ്പോട്ട് ഹീലിംഗും കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതും കവറായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നോയിസൊക്കെ സ്പോട്ട് ഹീലിംഗ് ഉപയോഗിച്ചും അതേപോലെ പാച്ച് ടൂൾ ഉപയോഗിച്ചൊക്കെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫോട്ടോ റിസ്റ്റോറേഷനാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടൂൾസാണ് സ്പോട്ട് ഹീലിംഗ് അതുപോലെ പാച്ച് ടൂളും. ഞാനിത് വളരെ റഫായിട്ട് ചെയ്തൊരു വർക്കാണ്. ഒരുപാട് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാം. ഇത് വെരി റഫായിട്ട് ഞാൻ ചെയ്തതാണ്. കളറിംഗ് ആയിരുന്നാലും അതേപോലെ ഇതിൻ്റെ ഒരു വർക്ക് ആയാലും പെട്ടെന്ന് ചെയ്ത് കൂട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യുക, അതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു പഴയ ഫോട്ടോ, അതേപോലെ ഇതാണ് പുതിയ ഫോട്ടോ. ഇനി നമ്മളിതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക, അപ്പോഴേ നമുക്കിതിനെ കളറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു ഒപ്പാസിറ്റി അല്ലെങ്കിൽ ഇലുമിനേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓവർലേയാണ് കൊടുത്തത്. അപ്പോൾ ഇലുമിനേറ്റർ ഓവർലേ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ കട്ട് ചെയ്യാനൊക്കെ ഒരു എളുപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ടെക്സ്ചറും അതിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫൈനൽ കളറല്ല ബാക്ക്ഗ്രൗണ്ടിൻ്റെ, ഇതിപ്പോൾ ഒരു റഫായിട്ട് കൊടുത്തതാണ്. ഇത് നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കട്ടൗട്ട് ചെയ്ത് അതിനെ മാസ്ക് ചെയ്തതിന് ശേഷമാണ് ഒറിജിനൽ കളർ കൊടുക്കുക. അപ്പോൾ എയറെല്ലാം ഞാനിപ്പോൾ റഫായിട്ട് റിഫൈൻ ചെയ്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലുള്ള അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഫൈനൽ കളറിന് ഞാൻ അഗെയിൻ ഒരു ലൈറ്റ് ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. നമ്മൾ സാധാരണ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണിത്.
എന്നിട്ട് ഞാൻ ഫേസ് നമ്മുടെ കളർ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ വച്ചിട്ട് ഞാൻ മാസ്ക് ചെയ്തു. മാസ്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഈ ഫേസിൻ്റെ ഇതിലാണ് നമ്മൾ നമ്മുടെ ഓവർലേ ഓപ്ഷൻ കൊടുക്കേണ്ടത്. കാര്യം ഓവർലേ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫോട്ടോയ്ക്ക് തന്നെ ഹയർ സൈഡും അതേപോലെ ലൂമിനസ് കൂടുതലായിട്ടുള്ള ഭാഗവും മിഡ്ടോണും എല്ലാം അവിടെ ആ ഫേസിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊരു ടോൺ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നമുക്ക് എല്ലാ ടോണും കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫേസിൽ റിഫൈൻ ചെയ്യുമായിരുന്നു അടുത്ത പണി. അത് കഴിഞ്ഞ് ലിപ്പിൽ കളർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ലിപ്പിൽ നമുക്ക് കൊച്ചു കുട്ടിയായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആ ലിപ്സൊക്കെ കുറച്ചുകൂടെ റെഡിഷായിരിക്കും. അതേപോലെ തന്നെ ആ ഹയർ ലിപ്പും ആ ലോവർ ലിപ്പിനും ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. എന്നിട്ട് എഗെയിൻ നമ്മൾ ഫേസും ആ നമ്മുടെ ഐബ്രോയും അതേപോലെ ഹെയറിനും കുറച്ചുകൂടെ ഒരു ഡാർക്കർ ടോണും കൊടുത്തു. അതുപോലെ തന്നെ അതിലൊരു നമ്മൾ നേരത്തെ കൊടുത്തൊരു മാസ്കിങ് നമ്മൾ അതിൻ്റെ പുറത്തൂടെ ആയിരുന്നു കൊടുത്തിരുന്നത് ഐബ്രോയുടെ. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുകയായിരുന്നു അടുത്ത പണി. അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിപ്പിൻ്റെ ഗ്ലോയും ഞാൻ മാറ്റിക്കൊടുത്തു. അപ്പോൾ അതും ഓവർലേ ആക്കി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ആ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള ഷർട്ടിൻ്റെ ഭാഗമാണ്. ബാക്കിയൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഫേസിൻ്റെ ഒരു കുറച്ച് ഫൈനൽ ടച്ചപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഷർട്ട് നോക്കാമായിരുന്നു. ഷർട്ടിൽ കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വലിയ വലിയ ഗ്രെയിൻസൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം എഗെയിൻ ഒരു ഷർട്ട് മാസ്ക് ചെയ്തു. ഷർട്ട് മാസ്ക് ചെയ്തിട്ട് നമുക്കൊരു ആദ്യം ഞാൻ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് വിചാരിച്ചു ആ വൈറ്റ് തന്നെ ആയിരിക്കും അതിനൊരു ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് വൈറ്റ് കൊടുത്തത്. അപ്പോൾ വൈറ്റ് മാസ്ക് ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ടീക്കിങ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ്സും സാച്ചുറേഷനും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു സ്കിൻ ടോണ് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണൊരു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവരും നിങ്ങളും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.